അങ്ങനെ ഈസ്റ്റ് ബംഗാൾ FC വേഴ്സസ് ഷിലോങ് ലജോങ് ക്വാർട്ടർ ഫൈനൽ മത്സരം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഷിലോങ് ലജോങ് ഇപ്പോൾ 1-2 ഇമാമി ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഈസ്റ്റ് ബംഗാൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഞെട്ടിപ്പിക്കുന്ന തോൽവി തന്നെയാണ്. ഈ ഒരു തോൽവിയോടുകൂടി ഈസ്റ്റ് ബംഗാൾ ഡൂവന്റ് കപ്പിൽ നിന്ന് ഇപ്പോൾ നോക്കൌട്ടായിരിക്കുകയാണ്. ഷിലോങ് ലജോങ് ഇനി സെമി ഫൈനലിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടുന്നതായിരിക്കും. കളി തുടങ്ങി 8 തന്നെ റുഡ്വേരെ നേടിയ ഗോളിലൂടെ ഷിലോങ് ലജോങ് മുന്നിലെത്തുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ആദ്യ പകുതി തീരും വരെ ഷിലോങ്ങിന്റെ തുടർച്ചയായ അറ്റാക്കുകളാണ് നമ്മൾ കണ്ടത്. സെക്കൻഡ് ഹാഫിൽ നന്ദകുമാർ ശേഖറിലൂടെ ഇമാമി ഈസ്റ്റ് ബംഗാൾ സമനില ഗോൾ നേടിയെങ്കിലും 7 തന്നെ ഷിലോങ് ലജോങ് മറുപടി ഗോൾ തിരിച്ചടിക്കുകയായിരുന്നു. 84 ഫിഗോയാണ് ഷിലോങ്ങിന് വേണ്ടി ഇമാമി ഈസ്റ്റ് ബംഗാളിന്റെ വല കുലുക്കിയത്. പിന്നീട് അങ്ങോട്ട് ഈസ്റ്റ് ബംഗാൾ നിരന്തരം ഷിലോങ് പോസ്റ്റിനെതിരെ ആക്രമണം അഴിച്ചു വിട്ടെങ്കിലും ഷിലോങ്ങിന്റെ പ്രതിരോധ നില തകർക്കാൻ ഈസ്റ്റ് ബംഗാളിനായില്ല. ഷിലോങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര വിജയം തന്നെയാണ്. പേരുകേട്ട വമ്പന്മാർ വാഴുന്ന ഇമാമി ഈസ്റ്റ് ബംഗാളിനെ സ്വന്തം മണ്ണിൽ മുട്ടുകുത്തിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്തെന്നാൽ, ബ്ലാസ്റ്റേഴ്സിന് മുൻ സ്ട്രൈക്കറായിട്ടുള്ള ദിമിത്രോസ് ഡയമണ്ടക്കോസിൻ്റെയും ജീക്സൺ സിംഗിൻ്റെയും തുടർച്ചയായിട്ടുള്ള 3 ക്വാർട്ടർ ഫൈനൽ തോൽവിയും കൂടിയാണിത്. നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ സീസൺ തന്നെ ബംഗളൂരു FCയോട് ക്വാർട്ടർ ഫൈനൽ തോറ്റ് മടങ്ങേണ്ടി വന്നു. പിന്നെ തൊട്ടടുത്ത സീസണിൽ തന്നെ ക്വാർട്ടർ ഫൈനൽ ഒഡീഷ FCയോട് തോക്കേണ്ടി വന്നു. ഇപ്പോൾ ഈ രണ്ട് താരങ്ങളും ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറിയ വർഷം തന്നെ ഡൂറിൻ്റെ കപ്പിലെ ക്വാർട്ടർ ഫൈനലിൽ ഇപ്പോൾ തോറ്റ് പുറത്തായിരിക്കുകയാണ്. സോ ഈ ഒരു കാര്യം ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇതുകൊണ്ട് ഞാൻ ഈ താരങ്ങൾ മാൻഡ്രേക്ക് ആണ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഈ ഫാക്ട് നിങ്ങളിലേക്ക് എത്തിച്ചെന്ന് മാത്രം. സോ വീഡിയോ അവസാനിക്കുന്ന ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വളരെ വിലപ്പെട്ടതാണ്. സോ അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ബൈ.